We can discuss about pharmacology of uterine stimulants and uterine relaxants. Here we will discuss the definition, classification, mechanism of action, pharmacological action, adverse drug reaction and uses of uterine stimulant and uterine relaxants. Padiam uterine stimulants ennu parnjal endanu ennu nokkam. It is also known as oxytocin or abortifacients. Okay. So what is the definition of uterine stimulants? പേര് പറയുന്ന പോലെ തന്നെ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യൂട്രസിന്റെ മോട്ടിലിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് വിൽ ഇൻക്രീസസ് യൂട്രൈൻ മോട്ടിലിറ്റി, വിച്ച് ഈസ് ആൾസോ നോൺ ആസ് ഓക്സിടോക്സിക്സ് ആൻഡ് അബോർട്ടിഫേഷ്യൻസ്. എന്താണ് ഇതിന്റെ യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ്ഡ് ടു ഇൻഡ്യൂസ് ദ ലേബർ ഓർ യൂട്രൈൻ ഇനേർഷ്യ. യൂട്രൈൻ ഇനേർഷ്യ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ നോർമൽ മൂവ്മെൻറ്റ് ഓവുലേഷനും മെനസ്ട്രൽ പീരിയഡിനൊക്കെ ആവശ്യമാണ്. അതില്ലാത്ത സമയത്ത് അതിന് വേണ്ടിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പോസ്റ്റ്മോർട്ടം ഹെമറേജ്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലീഡിങ് വരുന്ന സമയത്ത്, ദെൻ സിസേറിയൻ സെക്ഷൻ. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് യൂട്രൈൻ സ്റ്റിമുലൻസ്. നൗ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് യൂട്രൈൻ സ്റ്റിമുലൻ, മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ: പോസ്റ്റീരിയർ പിട്രൂട്ടറി ഹോർമോൺസ് ലൈക്ക് ഓക്സിറ്റോസിൻ ആൻഡ് ഡെസമിനോ ഓക്സിറ്റോക്സിൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എർഗോടാൽക്കലോയിഡ് ലൈക്ക് എർഗോമെട്രിൻ, വിച്ച് ഈസ് ആൾസോ നോൺ ആസ് എർഗോ നോവിൻ ആൻഡ് മീഥൈൽ എർഗോമെട്രിൻ. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ ലൈക്ക് പി ജി ഇ ടു, പി ജി എഫ് ടു ആൽഫ, മീഥൈൽ പി ജി എഫ് ടു ആൽഫ ആൻഡ് മിസോപ്രസ്റ്റോൾ. ആൻഡ് മിസലേനിയസ് ഡ്രഗ് ലൈക്ക് എത്താക്രിനൈഡ് ആൻഡ് ക്യുനൈൻ. ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഇസ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്താണെന്ന് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ദിസ് ഈസ് എൻ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ, വിച്ച് ആർ സിന്തസൈസ്ഡ് ഇൻ ദ നെർവ് സെൽ ബോഡീസ് ഇൻ സൂപ്ര ഒപ്റ്റിക് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസ്. സോ ദീസ് ആർ സിന്തസൈസ്ഡ് ഇൻ ഹൈപ്പോതലാമസ് ആൻഡ് ദാറ്റ് ആർ ട്രാൻസ്പോർട്ടഡ് ഡൗൺ ബൈ ത്രൂ ദ ആക്സോൺ ആൻഡ് ദീസ് ആർ സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. And they will release on stimulation like specific or non-specific stimulation. Specific stimulation like coitus, that is the sexual intercourse, and parturition, that is the action giving birth, and suckling. Okay, ഇങ്ങനെയുള്ള സ്റ്റിമുലസ് വരുന്ന സമയത്ത് ആണ് സാധാരണഗതിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാറുള്ളത്. നോർമലായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാറുള്ളത്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ന് പറയുന്നത് പെയിൻ ആൻഡ് അപ്രഹെൻഷൻ, ഇങ്ങനെയുള്ള സമയത്തും റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ? ആഫ്റ്റർ റിലീസിംഗ് ദ ഓക്സിറ്റോസിൻ, ദേ വിൽ ബൈൻഡ് വിത്ത് ദ ഓക്സിറ്റോസിൻ റിസപ്റ്റർ, വിച്ച് വിൽ മീഡിയേറ്റ് ദ ഡീപോളറൈസേഷൻ ഓഫ് യൂട്രസ് മസിൽ ആൻഡ് ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം അയോൺ. സോ ദേ വിൽ പ്രൊഡ്യൂസ് ഇറ്റ്സ് കൺട്രാക്ഷൻ ആക്ഷൻ. കാൽഷ്യം അയോൺസുകൾ റിലീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഫോസ്ഫോ ഇനോസിറ്റൈഡ് ഹൈഡ്രോളിസിസ് ആൻഡ് ഐ പി ത്രീ മീഡിയേറ്റർ ഇൻട്രാ സെല്ലുലാർ റിലീസ് ഓഫ് കാൽസ്യം അയോൺ. സോ ദേ വിൽ പ്രൊഡ്യൂസ് ദ കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് മസിൽ. സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൾസോ ഓക്സിറ്റോസിൻ വിൽ ഇൻക്രീസസ് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് ആൻഡ് റിലീസ് ബൈ എൻഡോമെട്രിയം, വിച്ച് മേ കോൺട്രിബ്യൂട്ട് ദ കൺട്രാക്ടൈൽ റെസ്പോൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ. Now coming to the action, hypothalamus ആണ് ഇത് സിന്തസിസ് ചെയ്യുന്നത്. അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി പാർട്ടുറേഷൻ, സക്ലിംഗ് ഓർ കോയിറ്റസ് ഇങ്ങനെയുള്ള സമയത്താണ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാവ് മേജർ ടു ആക്ഷൻ ഇൻ, ഫസ്റ്റ് വൺ ഈസ് ഇൻ യൂട്രസ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കൺട്രാക്ഷൻ ഇൻ പ്രഗ്നന്റ് യൂട്രസ് ആൻഡ് ആൾസോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കൺട്രാക്ഷൻ ഓഫ് മയോ എൻഡോത്തീലിയൽ സെൽ ഓഫ് ഫീമെയിൽ ബ്രസ്റ്റ്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം കുട്ടി ബ്രസ്റ്റ് സെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് മയോ എപ്പിത്തീലിയൻ സെൽസിൽ അത് കൺട്രാക്ഷൻ ഉണ്ടാവുന്നതും അവിടെ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാവുന്നതും. ഓക്കെ, സോ ദീസ് ആർ ദ ആക്ഷൻ ഇൻ യൂട്രസ്. ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ഫോഴ്സ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് യൂട്രസ് കൺട്രാക്ഷൻ. ഇൻ ബ്രസ്റ്റ് ഓക്സിറ്റോസിൻ വിൽ കൺട്രാക്ട് ദ മയോ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് മെമ്മാരിയൽ ആൽവിയോളൈ ആൻഡ് ഫോഴ്സ് മിൽക്ക് ഇൻ ടു ട്രിഗർ മിൽക്ക് സിനോയിഡ് ആൻഡ് വിച്ച് വിൽ ഗീവ് ടു മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ്. And in cardiovascular system, in conventional doses used in obstetric have no effect. But if you are using higher dose of oxytocin, it may cause vasodilation and fall in BP, reflex tachycardia and flushing. And in kidney, it will produce an antidiuretic-like action. So urine output will be decreased in higher dose. So these are the actions in
uterus, breast, cardiovascular system and kidney. Now what is the physiological role? As I mentioned, this is an natural hormone. നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഹോർമോണാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഡെലിവറിയുടെ സമയത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിറ്റോസിൻ നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. സോ നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഈസ് ഫോർ ഓക്സിറ്റോസിൻ ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ലേബർ ടു കൺട്രാക്ട് ദ യൂട്രസ്. ദെൻ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ആഫ്റ്റർ ദ ഡെലിവറി വൈൽ ഇൻഫന്റ് സക്സ് ദ ബ്രസ്റ്റ് മിൽക്ക്. ആൻഡ് ന്യൂറോ ട്രാൻസ്മിഷൻ, ഓക്സിറ്റോക്സിൻ ഫംഗ്ഷൻ ആസ് എൻ പെപ്റ്റൈഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓഫ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിനർജിക് ന്യൂറോൺസ് ഇൻ ഹൈപ്പോതലാമസ് ആൻഡ് ബ്രെയിൻ സ്റ്റെം വിൽ റെഗുലേറ്റ് ദ ഓട്ടോണോമിക് ഔട്ട് ഫ്ലോ. സോ ദാറ്റ് ഈസ് ദ ഫിസിയോളജിക്കൽ റോൾ ഫോർ ഇൻഡക്ഷൻ ഓഫ് ലേബർ, ഫോർ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ആൻഡ് ആൾസോ ആക്ട് ആസ് എൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. നോ കമ്മിങ് ടു ദ ഫാമക്കോ കൈനറ്റിക്സ്, എന്തുകൊണ്ടാണ് ഇത് ഫാമക്കോ കൈനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആവുന്ന എമർജൻസിയിൽ യൂസ് ചെയ്യുന്ന സംഗതികളായിരിക്കും. ആ സമയത്ത് ഇത് ഓറലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റൂട്ട് മാറ്റാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ഇനാക്റ്റീവ് ഓറലി, സോ വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ആസ് ഐദർ ഐ എം ഇഞ്ചക്ഷൻ, ഇൻട്രാമാസ്കുലർ ഓർ ഐ വി റൂട്ട്. ഓക്കെ, നൗ കമ്മിങ് ടു ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ഇഫ് യു ആർ യൂസിംഗ് ഹയർ ഡോസ് ഓഫ് ഓക്സിറ്റോസിൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈപ്പർ സ്റ്റിമുലേഷൻ. സോ ഇറ്റ് വിൽ ഫോഴ്സിംഗ് ദ പ്രസന്റ് പാർട്ട് ത്രൂ ദ ഇൻകംപ്ലീറ്റ് ഡയലേറ്റ് ബെർത്ത് കനാൽ, വിച്ച് മേ കോസ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി, റപ്ചർ ഓഫ് യൂട്രസ്, ഫീറ്റൽ അസ്ഫിക്സിയ ആൻഡ് ഡെത്ത്. അപ്പോൾ ഹയർ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഇപ്പോൾ ബെർത്ത് കനാൽ ഡയലേറ്റ് ചെയ്യാത്ത സമയത്ത് ഓക്സിറ്റോസിൻ കൊടുക്കുകയാണെങ്കിൽ ഡയലേറ്റ് ചെയ്യാത്ത ബെർത്ത് കനാലിൻ്റെ ഉള്ളിലൂടെ ഫീറ്റസിനെ കൺട്രാക്ട് ചെയ്ത് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് ടിഷ്യൂസുകളായിട്ടുള്ള യൂട്രസിൻ്റെ വാള് അല്ലെങ്കിൽ ഫീറ്റസിന് ചിലപ്പോൾ ഡാമേജ് ഉണ്ടാക്കാം, ലൈക്ക് ഫീറ്റൽ അസ്ഫിക്സിയ. ബോഡിയിൽ ഓക്സിജൻ കുറവ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ്. ഈ സമയത്ത് വളരെ ഷോർട്ട് പീരീഡിലായിരിക്കാം ഈ നടക്കുന്നത്, പക്ഷെ ആ ഒരു ഷോർട്ട് പീരീഡിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് തന്നെ ഫർദർ ഫീറ്റസ് അല്ലെങ്കിൽ ഇൻഫൻസിൻ്റെ ഗ്രോത്ത് മെന്റൽ റിട്ടാർഡേഷൻ വരെ ഉണ്ടാക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്റ്റിമം ഡോസ് കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും ഹൈപ്പർ സ്റ്റിമുലേഷൻ ആവാൻ പാടില്ല എന്നുള്ളത്. ദെൻ പ്രൊലോങ്ഡ് ആൻഡ് ലാർജ് ഡോസ് മേ കോസ് ഫീറ്റൽ ഹൈപ്പോക്സിയ. ദെൻ ഇറ്റ് മേ പ്രൊഡ്യൂസ് സോഡിയം വാട്ടർ റിറ്റൻഷൻ. സോ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ഒക്കർ ഡ്യൂ ടു എ ഡി എച്ച് ലൈക്ക് ആക്ഷൻ. നൗ കമ്മിങ് ടു യൂസസ്, ഓക്സിറ്റോസിൻ ഈസ് യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ഓഫ് ലേബർ, യൂട്രൈൻ ഇനർഷ്യ. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ മെനസ്ട്രൽ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള കൺട്രാക്ഷനൊക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഇനർഷ്യ ഉണ്ടാവുന്നത് മൂവ്മെൻറ്റ് കൺട്രാക്ഷനൊന്നും ഇല്ലാത്ത സമയത്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആൻഡ് സിസേറിയൻ സെക്ഷൻ, ബെസ്റ്റ് എൻഗോജ്മെൻറ്റ്, ഡെലിവറി, ഈ ഇത് രണ്ട് സമയത്താണ്. ഒന്ന് പ്രായമാവാത്ത കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ മിൽക്ക് റിജക്ഷൻ റിഫ്ലക്സ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓക്സിറ്റോക്സിൻ കൊടുക്കേണ്ടി വരും, അതുപോലെ പ്രൊലാക്ടിൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓക്സിറ്റോസിൻ ചാലഞ്ച് ടെസ്റ്റ് പെർഫോം ടു ഡിറ്റർമൈൻ ദ യൂട്രോ പ്ലാസൻ്റൽ അഡിക്യുസി ഇൻ ഹൈ റിസ്ക് പ്രഗ്നൻസി. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് ഓക്സിറ്റോക്സിൻ. നൗ ദീസ് ആർ സം അനലോഗ്സ്. ഓക്സിറ്റോക്സിൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ ആണ്. അപ്പോൾ അതിന് അനലോഗ്സ് ആയിട്ടുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക. ഡെസ് അമിനോ ഓക്സിറ്റോസിൻ ഡെവലപ്ഡ് ആസ് ബക്കൽ ഫോർമേഷൻ, ആക്ഷൻ ഈസ് സിമിലർ ടു ഇഞ്ചക്റ്റഡ് ഓക്സിറ്റോസിൻ ബട്ട് ഇറ്റ് ഈസ് ലെസ് കൺസിസ്റ്റൻറ്റ്. ദെൻ കാർബിറ്റോസിൻ, ദിസ് ഇസ് എ ലോങ് ആക്ടിങ് അനലോഗ്സ് ഓഫ് ഓക്സിറ്റോസിൻ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് യൂട്രൈൻ അറ്റോണി ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ ടു കൺട്രോൾ ദ പോസ്റ്റ് പാർട്ടം ഹെമറേജ്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, എർഗോട്ടാൽക്കലോയിഡ്, എർഗോമെട്രിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിൽ അഗണിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് എർഗോട്ടമെട്രിൻ അല്ലെങ്കിൽ എർഗോമെട്രിനിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൾസോ ഹാവ് പാർഷ്യൽ അഗണിസ്റ്റിക് ആക്ഷൻ ഇൻ 5-HT3 റിസപ്റ്റർ. സോ ദീസ് ആർ പ്രസന്റ് ഇൻ ദ യൂട്രസ്, പ്ലാസന്റ, അംബലിക്കൽ ബ്ലഡ് വെസൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പ്രസന്റ് ആയിട്ടുള്ള രണ്ട് റിസപ്റ്റേഴ്സുകളാണ്, ഒന്ന് ആൽഫ റിസപ്റ്ററും ഒന്ന് 5-HT റിസപ്റ്ററും. അപ്പോൾ രണ്ടിലും അഗണിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ എർഗോട്ട് ഡെറിവേറ്റീവ് ലൈക്ക് എർഗോമെട്രിനും മീഥൈൽ എർഗോമെട്രിനും ചെയ്യുന്നത്. നമ്മൾ കമ്മിങ് ടു ദ ആക്ഷൻ ഇൻ യൂട്രസ്, ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ഫോഴ്സ്, ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ. ഇൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ഇറ്റ് വിൽ ആക്ട് ആസ് എൻ വാസോ കൺസ്ട്രിക്ടർ. സോ ദേ വിൽ റൈസ് ദ ബി പി ബട്ട് നോട്ട് സിഗ്നിഫിക്കൻറ്റ് അറ്റ് ഡോസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഒബ്സ്ട്രക്റ്റിക്സ്. ഒബ്സ്ട്രക്റ്റിക്കിൽ മൈൽഡ് ഡോസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാർഡിയോ വാസ്കുലർ എഫക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല. ബട്ട് ഇഫ് യു ആർ യൂസിംഗ് ഹയർ ഡോസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റൈസ് ഇൻ ബി പി.
In GIT, it will increases the peristalsis, and in CNS, no effect is found. Now, coming to the adverse drug reaction, it will produce nausea and vomiting, and it will decreases milk secretion if higher dose is used. Now, it should be avoided in case of patient who have vascular diseases, hypertension, and toxemia. Karanam, vasoconstriction undakunnathu kondu already vascular disease illa patients nu namakku kodukkan padilla. Then, if there is any presence of sepsis, liver and kidney diseases, this is contraindicated during pregnancy before third stage of labor. Okay, so these are the adverse drug reaction. Now coming to uses, first use is to control and prevent postpartum hemorrhages. Then after cesarean section, instrumental delivery to prevent the uterine atrophy and diagnosis of variant angina. Angina pectoris is in the diagnosis ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എർഗോമെട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് നമ്മൾ NSAID പറഞ്ഞ സമയത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സിന്തസിസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ആക്ഷൻസുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് PGE2F2 alpha ആൻഡ് 15-methyl PGF2 alpha. ദീസ് ആർ പൊട്ടൻ യൂട്രൈൻ സ്റ്റിമുലൻസ്. സോ ദേ വിൽ help for the contraction as well as ripening of cervix. Pregnant ആയിട്ടുള്ള സമയത്ത് ഉള്ള കുറച്ച് ചേഞ്ചസുകളാണ്, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ യൂണിഫോംലി കൺട്രാക്ട് ദ ഹ്യൂമൻ യൂട്രസ് ഇൻ വൈവോ ബോത്ത് പ്രഗ്നൻ്റ് ആസ് വെൽ ആസ് നോൺ പ്രഗ്നൻ്റ് വുമൺ. മിസോപ്രിസ്റ്റോൾ, വിച്ച് ഈസ് ആൻ PG അനലോഗ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഒബ്സ്ട്രക്റ്റിക് ഇൻഡിക്കേഷൻ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രോസ്റ്റാഗ്ലാൻഡിൻ. Now another drug is ethacrine, miscellaneous aayittulla oru drug aanu, non medical terminations ilokke use cheyyunnathaanu ee oru drug ennu parayunna ethacrinate ennu parayunna. So that is all about the uterine stimulant. Now uterine relaxant, which is also known as tocolytics, nera opposite action ulladaanu. These are the drugs which will decreases the uterine motility. So what will happen, it can be used to delay or postpone premature labor, arrest threatened abortion and dysmenorrhea. Prevention of premature labor with higher dose of progesterone is also used. Okay, later pregnancy da samayathaanu nengal nammal high dose of progesterone use cheyidittulla conditions ilokke nammal uterine relaxants gal use cheyidittaanu adine control cheyyarullad, premature labor okke control cheyyarullad. Now coming to classification, it is mainly classified into adrenergic agonists like rintrodin, salbutamol, terbutaline and isoxpurine. ഈ ഡ്രഗ്സുകളൊക്കെ നമ്മൾ അഡ്രനർജിക് അഗണിസ്റ്റുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നോ കാൽസ്യം ചാനൽ ബ്ലോക്ക്, സ്നിഫിഡിപ്പിൻ, ആൻറ്റി ഹൈപ്പർടെൻസീവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്സിറ്റോസിൻ ആൻറ്റഗോണിസ്റ്റ്, അറ്റോസിബാൻ, ദെൻ മിസലേനിയസ് ഡ്രഗ്സ് ലൈക്ക് മഗ്നീഷ്യം സൾഫേറ്റ്, പ്രൊജസ്റ്ററോൺ, നൈട്രേറ്റ് ആൻഡ് ഹാലോത്തിയോൺ. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. അഡ്രനർജിക് അഗണിസ്റ്റ് എന്ന് പറയുന്നത് അഡ്രനർജിക് ബീറ്റ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. സോ ഇറ്റ് വിൽ ആക്ടിവേറ്റ് അഡ്രിനൽ സൈക്ലേസ്. So it will inhibit the conversion of ATP to cyclic AMP. So there will be an increased cyclic AMP that will inhibit the calcium influx. So if there is no calcium influx, there will be a relaxation of smooth muscle. Okay, so that is the mechanism of action of rintrodin, and it is used as a relaxant, but have some adverse drug reaction like hypotension, bradycardia, arrhythmia, pulmonary edema, hypokalemia and hyperglycemia. Okay, now coming to the calcium channel blocker, as the name indicate, they will block the L type voltage gated calcium channel. So they will inhibit the calcium influx, it will produce uterine relaxation, used as an uterine relaxant, but some ADR like hypotension, bradycardia and fetal hypoxia. Now magnesium sulfate, this is directly it will directly uncouple the excitation coupling and inhibit the cellular action potential, so it will produce relaxation. ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കപ്ലിംഗ് റിയാക്ഷൻ, മസിൽസിൻ്റെ കപ്ലിംഗ് റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് സെല്ലുലാർ ആക്ഷൻ പൊട്ടൻഷ്യനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാഗ്നീഷ്യം സൾഫേറ്റ് ചെയ്യാറുള്ളത്. യൂഷ്വലി ദീസ് ആർ പ്രിഫേർഡ് ഓവർ B2 അഗണിസ്റ്റ് ഇഫ് പേഷ്യൻറ്റ് ഹാവ് സം കാർഡിയാക് ആൻഡ് ഹൈപ്പോതൈറോയിഡിസം പ്രോബ്ലം. ADRR, ഫീലിംഗ് ഓഫ് വാം, സ്വെറ്റിംഗ്, ഫ്ലഷിംഗ്, ഡ്രൈ മൗത്ത്, നോസിയ, ഹെഡ് ഏക്ക് ആൻഡ് പാൽപിറ്റേഷൻ. യൂസ് ഇസ് യുട്രൈൻ റിലാക്സൻ. Now oxytocin antagonist, uterine stimulants ile nammal paranja oru posterior pituitary hormone aanu oxytocin ennu parayunnathu. Adu oxytocin receptor il vannu bind cheyyunnathu kondaanu oxytocin inde action undaavunnathu.
ആ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഓക്സിറ്റോസിൻ അന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്, അറ്റോസിബാൻ എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു സപ്രസ് ദ പ്രിമച്ചുവർ യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് ആൾസോ ടു പ്രോസ്റ്റ്പോൺ പ്രീ ടേം ഡെലിവറി വിത്ത് ഫ്യൂവർ കാർഡിയോവാസ്കുലർ മെറ്റബോളിക് കോംപ്ലിക്കേഷൻ ദാൻ ബീറ്റ അഡ്രനർജിക് റിസപ്റ്റർ ബ്ലോക്ക് അഗണിസ്റ്റ്. നൗ കമ്മിങ് ടു ജനറൽ യൂസസ് ഓഫ് യൂട്രൈൻ റിലാക്സൻ, ടു ഡിലേ പ്രിമച്ചുവർ ലേബർ, ടു പ്രൂവൻ ത്രിട്ടൻഡ് അബോർഷൻ ആൻഡ് ആൾസോ ഇൻ ഡിസ്മെനോറിയ. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ് ഓഫ് യൂട്രൈൻ റിലാക്സൻ. ഇനി ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡിഫറൻഷ്യേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ യൂട്രൈൻ സ്റ്റിമുലൻസ് ഓർ റിലാക്സൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓക്സിടോക്സിക്സ് അല്ലെങ്കിൽ ടോക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഡ്രഗ് മാത്രം എടുത്തിട്ട് എൻലിസ്റ്റ് ടോക്കോലൈറ്റിക്സ്, എൻലിസ്റ്റ് ഓക്സിടോക്സിക് യൂട്രൈൻ സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇതിൽ എഴുതാനുള്ളത്. യൂട്രൈൻ സ്റ്റിമുലൻ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിടോക്സിക് ഓർ അബോർട്ടിവേഷൻ. യൂട്രൈൻ റിലാക്സൻ ഈസ് നോൺ ആസ് ടോക്കോലൈറ്റിക്സ് ആക്ഷൻ. യൂട്രൈൻ സ്റ്റിമുലൻ വിൽ ഇൻക്രീസസ് ദ യൂട്രൈൻ മോട്ടിലിറ്റി, യൂട്രൈൻ റിലാക്സൻ വിൽ ഡിക്രീസസ് ദ യൂട്രൈൻ മോട്ടിലിറ്റി. ആൻഡ് യൂസസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഡക്ഷൻ ഓഫ് ലേബർ, യൂട്രൈൻ ഇനേർഷ്യ, പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആൻഡ് സിസേറിയൻ സെക്ഷൻ. യൂട്രൈൻ റിലാക്സൻ ഈസ് യൂസ് ടു ഡിലേ ഓർ പോസ്റ്റ്പോൺ ലേബർ, അറസ്റ്റ്, ത്രെറ്റൻഡ് അബോർഷൻ, ഇൻ ഡിസ്മെനോറിയ. എക്സാമ്പിൾസ്: പോസ്റ്റീരിയർ പിറ്റോട്ടറി ഹോർമോൺ ലൈക്ക് ഓക്സിടോക്സിൻ, എർഗോട്ട് ആൽക്കലോയിഡ് ലൈക്ക് എർഗോമെട്രിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ ലൈക്ക് PGE2, മിസ്സലേനിയസ് ലൈക്ക് എത്താക്രിനേഡ് ആൻഡ് ക്യുനേഡ്. നൗ എക്സാമ്പിൾ ഫോർ യൂട്രൈൻ റിലാക്സൻ: അഡ്രനർജിക് അഗണിസ് ലൈക്ക് റിട്രോഡിൻ, കാൽസ്യം ചാനൽ ബ്ലോക്കേജ് ലൈക്ക് നിഫിഡിപ്പിൻ, ഓക്സിടോക്സിൻ ലൈക്ക് ഓക്സിടോക്സിൻ അന്റഗോണിസ് ലൈക്ക് അറ്റോസിബാൻ, മിസ്സലേനിയസ് ഡ്രഗ് ലൈക്ക് മെഗ്നീഷ്യം സൾഫേറ്റ്, പ്രൊജസ്റ്റിറോൺ, നൈട്രേറ്റ് ആൻഡ് ഹാലോത്തെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫാർമക്കോളജി ഓഫ് യൂട്രൈൻ സ്റ്റിമുലൻ ആൻഡ് യൂട്രൈൻ റിലാക്സൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡിഫറൻഷ്യേറ്റ് ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.